സങ്കീർത്തനങ്ങൾ നൂറാം അധ്യായം. കർത്താവ് നല്ലവനാണ്. കൃതജ്ഞതാബലിക്കുള്ള സങ്കീർത്തനം. ഭൂമി മുഴുവൻ കർത്താവിന്റെ മുൻപിൽ ആനന്ദഗീതം മുതർക്കട്ടെ. സന്തോഷത്തോടെ കർത്താവിനെ ശുശ്രൂഷ ചെയ്യുവിൻ. ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. കർത്താവ് ദൈവമാണെന്ന് അറിയുവിൻ. അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത്. നമ്മൾ അവിടുത്തേതാണ്. നാം അവിടുത്തെ ജനവും അവിടുന്ന് മേയ്ക്കുന്ന അജഗണവുമാകുന്നു. കൃതജ്ഞതാഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ. സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ. അവിടുത്തേക്ക് നന്ദി പറയുവിൻ. അവിടുത്തെ നാമം വാഴ്ത്തുവിൻ. കർത്താവ് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്. അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കും. സങ്കീർത്തനങ്ങൾ 101 അധ്യായം. രാജാവിന്റെ പ്രതിജ്ഞ. ദാവീദിന്റെ സങ്കീർത്തനം. ഞാൻ കരുണയെയും നീതിയെയും കുറിച്ചു പാടും. കർത്താവെ, ഞാൻ അങ്ങേക്ക് കീർത്തനമാലപിക്കും. നിഷ്കളങ്കമാർഗത്തിൽ ചരിക്കാൻ ഞാൻ ശ്രദ്ധ വയ്ക്കും. എപ്പോഴാണ് അങ്ങ് എന്റെ അടുക്കൽ വരിക? ഞാൻ എന്റെ ഭവനത്തിൽ പരമാർത്ഥഹൃദയത്തോടെ വ്യാപരിക്കും. നീചമായ ഒന്നിലും ഞാൻ കണ്ണുവെക്കുകയില്ല. വഴിപിഴച്ചവരുടെ പ്രവൃത്തി ഞാൻ വെറുക്കുന്നു. അതിന്റെ പിടിയിൽ ഞാൻ അകപ്പെടുകയില്ല. ഹൃദയവക്രത എന്നെ തീണ്ടുകയില്ല. ഒരു തിന്മയും ഞാൻ അറിയുകയില്ല. അയൽക്കാരനെതിരെ ഏഷണി പറയുന്നവനെ ഞാൻ നശിപ്പിക്കും. അഹങ്കാരിയെയും ഗർവിഷ്ഠനെയും ഞാൻ പൊറുപ്പിക്കുകയില്ല. ദേശത്തുള്ള വിശ്വസ്തരെ ഞാൻ പ്രീതിയോടെ വീക്ഷിക്കും. അവർ എന്നോടൊത്തു വസിക്കും. നിഷ്കളങ്കമാർഗത്തിൽ ചരിക്കുന്നവൻ എന്റെ സേവകനായിരിക്കും. വഞ്ചന ചെയ്യുന്ന ഒരുവനും എന്റെ ഭവനത്തിൽ വസിക്കുകയില്ല. നുണ പറയുന്ന ഒരുവനും എന്റെ സന്നിധിയിൽ തുടരാനാവുകയില്ല. ദേശത്തെ ദുഷ്കർമ്മികളെ പ്രഭാതം തോറും ഞാൻ നിഗ്രഹിക്കും. കർത്താവിന്റെ നഗരത്തിൽ നിന്ന് അധർമ്മികളെ ഞാൻ നിർമാർജനം ചെയ്യും. സങ്കീർത്തനങ്ങൾ 102 അധ്യായം. പീഡിതന്റെ പ്രാർത്ഥന. അവശനായി കർത്താവിന്റെ മുൻപിൽ ആവലാതി ചൊരിയുന്ന പീഡിതന്റെ പ്രാർത്ഥന. കർത്താവെ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. എന്റെ നിലവിളി അങ്ങയുടെ സന്നിധിയിലെത്തട്ടെ. എന്റെ കഷ്ടതയുടെ ദിനത്തിൽ അങ്ങ് എന്നിൽ നിന്ന് മുഖം മറയ്ക്കരുതേ. അങ്ങ് എനിക്ക് ചെവി തരണമേ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ വേഗം എനിക്ക് ഉത്തരമരുളണമേ. എന്റെ ദിനങ്ങൾ പുക പോലെ കടന്നുപോകുന്നു. എന്റെ അസ്ഥികൾ തീക്കൊള്ളി പോലെ എരിയുന്നു. എന്റെ ഹൃദയം പുല്ലുപോലെ വാടിപ്പോകുന്നു. ഞാൻ ആഹാരം കഴിക്കാൻ മറന്നുപോകുന്നു. കരഞ്ഞു കരഞ്ഞ് ഞാൻ എല്ലും തോലുമായി. ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാണ്. വിജനപ്രദേശത്തെ മൂങ്ങ പോലെയും ഞാൻ ഉറക്കം വരാതെ കിടക്കുന്നു. പുരമുകളിൽ തനിച്ചിരിക്കുന്ന പക്ഷിയെപ്പോലെ ഏകാഗിയാണ് ഞാൻ. എന്റെ ശത്രുക്കൾ ഇടവിടാതെ എന്നെ നിന്ദിക്കുന്നു. എന്നെ വൈരികൾ എന്റെ പേര് ചൊല്ലി ശപിക്കുന്നു. ചാരം എന്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. എന്റെ പാനപാത്രത്തിൽ കണ്ണീർ കലരുന്നു. അങ്ങയുടെ രോഷവും ക്രോധവും കൊണ്ടുതന്നെ അങ്ങ് എന്നെ വലിച്ചെറിഞ്ഞു കളഞ്ഞു. സായാഹ്നത്തിലെ നിഴൽ പോലെ എന്റെ ദിനങ്ങൾ കടന്നുപോകുന്നു. പുല്ലുപോലെ ഞാൻ വാടിക്കരിഞ്ഞു പോകുന്നു. കർത്താവെ, അങ്ങ് എന്നേക്കും സിംഹാസനസ്ഥനാണ്. അങ്ങയുടെ നാമം തലമുറകളോളം നിലനിൽക്കുന്നു. അവിടുന്ന് എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും. അവളോട് കൃപ കാണിക്കേണ്ട കാലമാണിത്. നിശ്ചയിക്കപ്പെട്ട സമയം വന്നു ചേർന്നിരിക്കുന്നു. അങ്ങയുടെ ദാസർക്ക് അവളുടെ കല്ലുകൾ പ്രിയപ്പെട്ടവയാണ്. അവർക്ക് അവളുടെ ധൂളിയോട് അലിവ് തോന്നുന്നു. ജനതകൾ കർത്താവിന്റെ നാമത്തെ ഭയപ്പെടും. ഭൂമിയിലെ രാജാക്കന്മാർ അങ്ങയുടെ മഹത്വത്തെയും. കർത്താവ് സിയോനെ പണിതുയർത്തും. അവിടുന്ന് തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. അഗതികളുടെ പ്രാർത്ഥന അവിടുന്ന് പരിഗണിക്കും. അവരുടെ യാചനകൾ നിരസിക്കുകയില്ല. ഭാവി തലമുറയ്ക്ക് വേണ്ടി ഇനിയും ജനിച്ചിട്ടില്ലാത്ത ജനം അവിടുത്തെ സ്തുതിക്കാൻ വേണ്ടി ഇത് ആലേഖനം ചെയ്യപ്പെടട്ടെ. തടവുകാരുടെ ഞരക്കം കേൾക്കാനും മരണത്തിന് വിധിക്കപ്പെട്ടവരെ സ്വതന്ത്രരാക്കാനും വേണ്ടി അവിടുന്ന് തന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് താഴേക്ക് നോക്കി. സ്വർഗത്തിൽ നിന്ന് കർത്താവ് ഭൂമിയെ നോക്കി. ജനതകളും രാജ്യങ്ങളും ഒരുമിച്ചു വന്ന് കർത്താവിനെ ആരാധിക്കുമ്പോൾ സിയോനിൽ കർത്താവിന്റെ നാമവും ജെറുസലേമിൽ അവിടുത്തെ സ്തുതിയും പ്രഘോഷിക്കപ്പെടാൻ വേണ്ടി തന്നെ. അവിടുന്ന് ആയുസിന്റെ മധ്യത്തിൽ വെച്ച് തന്നെ എന്റെ ശക്തി തകർത്തു. അവിടുന്ന് എന്റെ ദിനങ്ങൾ വെട്ടിച്ചുരുക്കി. മത്സരങ്ങൾക്ക് അറുതിയില്ലാത്തവനായ എന്റെ ദൈവമേ, എന്റെ ആയുസിന്റെ മധ്യത്തിൽ വെച്ച് എന്നെ എടുക്കരുതേ എന്ന് ഞാൻ യാചിക്കുന്നു. പണ്ട് അവിടുന്ന് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. ആകാശം അങ്ങയുടെ കരവേലയാണ്. അവ നശിച്ചു പോകും, എന്നാൽ അങ്ങ് നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും. ഉടുപ്പ് മാറുന്നതുപോലെ അങ്ങ് അവയെ മാറ്റും. അവ കടന്നുപോവുകയും ചെയ്യും, എന്നാൽ അങ്ങേക്കു മാറ്റമില്ല. അങ്ങയുടെ സംവത്സരങ്ങൾക്ക് അവസാനമില്ല.
അങ്ങയുടെ ദാസരുടെ മക്കൾ സുരക്ഷിതരായി വസിക്കും. അവരുടെ സന്തതി പരമ്പര അങ്ങയുടെ മുൻപിൽ നിലനിൽക്കും.